മനസ്സ് തുറക്കുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ശ്യാമള മാധവനാണ്. പരേതനായ മാധവൻ പിള്ളയുടെ ഭാര്യയാണ് താൻ. തൻ്റെ ബിസിനസ്സുകാരനായിരുന്നു. ഇന്ന് തന്നെ ലഭിച്ച നമുക്ക് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. തൻ്റെ നാവിൽ തന്നെ തൻ്റെ അനുഭവം നമുക്ക് ശ്രവിക്കാവുന്നതാണ്. ഞാൻ 9 വർഷമായി രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിയാൻ ഇടയായി. എവിടെയാ വീട്? ഞങ്ങളുടെ വീട്, ഞാൻ താമസിക്കുന്നത് കോഴിക്കോടാണ്. ഓക്കെ. ജനിച്ച് വളർന്നതെല്ലാം പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. കല്യാണം കഴിച്ച് ട്രിവാൻഡ്രത്താണോ വന്നത്? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ മദ്രാസിലേക്കായിരുന്നു പോയിരുന്നത്. മദ്രാസിലായിരുന്നു ബിസിനസ്? മദ്രാസിലായിരുന്നു. ഒരു ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ. വർക്ക് ചെയ്ത് അധികം താമസിയാതെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റി. ഓക്കെ. അതും ദൈവത്തിൻ്റെ, കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നു അന്ന്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഈ അനുഭവത്തിൽ വരുന്നത്? ഞാൻ വിശ്വസിക്കുന്നതിന് മുന്നിൽ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് 9 വർഷം മുമ്പ് ഈ വിശ്വാസത്തെ കർത്താവിനെ അറിഞ്ഞത്. ഓക്കെ. മതം ഏതാണെന്നുള്ള അല്ലല്ലോ? അല്ലല്ല അല്ല. അപ്പൊ നിങ്ങള് മാധവൻ പിള്ള എന്ന് പറഞ്ഞപ്പോ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പൊ ആ ഒരു മതവിശ്വാസത്തിൽ തന്നെയല്ലേ വളർന്നു വന്നത്? തീർച്ചയായിട്ടും. അപ്പൊ ശ്യാമളയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഹൈന്ദവ കുടുംബത്തിലായിരുന്നല്ലോ ജനിച്ചത്. അന്നേരം ആ ക്ഷേത്ര പരിസരങ്ങളിലും ക്ഷേത്രവും എല്ലാം ഉള്ള ഒരു വീട്ടിലായിരുന്നു. അത്ര വീട്ടിലെ പൂജാ റൂം തന്നെ വലിയൊരു എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. ഞാനാണെങ്കിൽ കുഞ്ഞിലേ ബുക്ക് വായിക്കുമായിരുന്നു. എല്ലാ മതഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് അത് പഠിച്ച് അത് മന്ത്രം ഉരുവിട്ട് അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. നമ്മള് നല്ല കാര്യമല്ലേ, നമ്മൾ അറിഞ്ഞ സത്യം നമ്മൾ അറിയാനായി. അതെ, പരിശ്രമിച്ചു. പക്ഷേ 9 വർഷം, ഇപ്പൊ ഈ വർഷത്തു നിന്ന് 9 വർഷം പിന്നിലാണ് യഥാർത്ഥമായി ദൈവത്തെ അറിയാൻ സാധിച്ചത്. അതെങ്ങനെയായിരുന്നു, എന്തായിരുന്നു ജീവിതത്തിലെ അനുഭവം? കാരണം എൻ്റെ ഒരു കസിൻ ബ്രദർ ബഹ്റിന്ന് വന്നു. ബഹ്റിന്ന് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ക്ഷേത്രത്തിൽ പോകത്തില്ലായിരുന്നു. അതെന്താ? കാരണം വിശ്വാസമില്ല, ദൈവമില്ല. കാരണം കുഞ്ഞിലെ അമ്മയും അപ്പനും മരിച്ചപ്പോൾ ഒരു ദൈവത്തിൽ വിശ്വാസമില്ല. ഇങ്ങനെ ഒരു ദൈവം ഒന്നുമില്ല എന്ന് പറഞ്ഞ്, അങ്ങനെ വിശ്വാസത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടി ക്ഷേത്രത്തിൻ്റെ പിൻവശത്ത് വന്ന് നിൽക്കും. കാരണം എന്നെ കൂട്ടിക്കൊണ്ട് പോകണമല്ലോ എന്ന് വിചാരിച്ച് അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുകയെന്നല്ല, അതായത് സ്റ്റെപ്പ് പോലും കയറത്തില്ല. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല, നിനക്ക് വേണ്ടി ഞാൻ വരുന്നു എന്ന് പറഞ്ഞ്. അതിലൊക്കെ ഞാൻ വേദനിക്കുമായിരുന്നു, ദൈവമേ എൻ്റെ ചേട്ടൻ്റെ കൂടെ എനിക്ക് അമ്പലത്തിൽ ക്ഷേത്രങ്ങളിലെല്ലാം പോകാൻ എന്തൊരു ആഗ്രഹമായിരുന്നു എന്നൊക്കെ. ഞാൻ എവിടെയും എനിക്ക് എൻ്റെ ചേട്ടൻ്റെ കൂടെ പോകുന്നതായിരുന്നു ഇഷ്ടം. അന്നേരം അത് കഴിഞ്ഞ് 9 വർഷം മുമ്പിലാണല്ലോ യേശു കർത്താവിനെ അറിഞ്ഞത്. യേശു കർത്താവിനെ അറിഞ്ഞപ്പം ഉള്ള സമാധാനം. അതെങ്ങനെ അറിഞ്ഞു? എൻ്റെ കസിൻ ബ്രദർ ബഹറിന്ന് വന്നു. ബഹറിന്ന് വന്നപ്പം എൻ്റെ കസിൻ ബ്രദറാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ്. കസിൻ ബ്രദർ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പം, ഇല്ല, ഇവൻ എടുത്തു ചാടി പുറപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ ജീവിതത്തിൽ എന്താ അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു? അവര് 14 വർഷം ആയി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം. ഒരു ദേവദാസൻ അവിടെ വന്ന് പ്രാർത്ഥിക്കാനിടയായപ്പം അവര് കർത്താവിനെ അറിഞ്ഞ് ആ സന്തോഷം ചേട്ടനോട് പറഞ്ഞു. ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ എന്തോ ഇതിൽ, ശശി പറയുന്നില്ല എന്തോ ഒരു, എൻ്റെ കസിൻ ബ്രദർ പറയുന്നില്ല എന്തോ ഒരു സത്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി. എടുത്തു ചാടുന്ന വ്യക്തിയല്ല, എന്തോ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കസിൻ സിസ്റ്റർ പിന്നെ ഞങ്ങളുടെ പള്ളി, ഇപ്പൊ ഞാൻ ആലയത്തില്, ഞാൻ ഇപ്പൊ ഏജ് ചർച്ചിലാണ് പോകുന്നത്. അവിടെയുള്ള സഭയിലുള്ള ദേവദാസിനോട് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് അവിടെ പോയി മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അന്നേരം ആ ദേവദാസിന് ഒരു സഹോദരിയും കൂടെ വന്നു. അന്നേരം സൺഡേ ആരാധന ഞങ്ങളുടെ വീട്ടിൽ വന്നു. അന്നേരം സൺഡേ ആരാധനക്ക് പോകണം എന്ന് പറഞ്ഞു. വരണം, പറ്റിയാൽ വരണം, അല്ലാതെ നിർബന്ധമൊന്നും പിടിച്ചില്ല. മാധവൻ ആരാധനക്ക് പറ്റിയാൽ വരണം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഒരിടത്തും പോകാത്ത ആളാ? പോകാത്ത ആളാ. അതെ, ചേട്ടൻ എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം, എന്തായാലും വന്ന് വിളിച്ചതല്ലേ. പിന്നെ അങ്ങനെ ഞാൻ മനസ്സില്ലാ, മനസ്സെന്നല്ല, ചേട്ടൻ പറഞ്ഞുകൊണ്ട്, ചേട്ടൻ പറഞ്ഞതിൻ്റെ അപ്പുറം ഞാൻ തിരിയാറില്ല. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ കൂടെ പള്ളിയിലോട്ട്
ആലയത്തിലേക്ക് പോയി. പക്ഷേ എനിക്കൊരു അത്ഭുതം ഉണ്ടായി. ആലയത്തിൽ പോയപ്പോൾ തന്നെ ദൈവം സംസാരിക്കുന്ന മാതിരി വല്ലാത്തൊരു, എന്താ എനിക്കിങ്ങനെ ഒരു ജീവിതം ഉണ്ടായില്ലല്ലോ എന്നൊരു തോന്നിച്ച് അങ്ങനെ കയറി വന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബൈബിള് വായിക്കുന്നു. ഇതിന് ബൈബിളിനൊന്നും എടുക്കാനൊന്നും അറിയത്തില്ല. ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞു, ഒരു മരം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുന്നു, അതിൻ്റെ ബാക്കി കഷ്ണങ്ങളെല്ലാം അടുപ്പിലിട്ട് കത്തിക്കുന്നു. ഞാൻ ആലോചിച്ചപ്പോൾ സത്യമല്ലേ എന്ന് വിചാരിച്ചു. അന്ന് വൈകിട്ട് ഉച്ചക്ക് വന്നപ്പോൾ അതുമല്ല, ആലയത്തിലേക്ക് പോയപ്പം എവിടുന്നോ എന്തോ ഒരു സമാധാനം. ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, ദൈവസാന്നിധ്യം എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനം വീട്ടിലില്ലായിരുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ ഭാര്യക്കും ഭർത്താവിനുള്ളിൽ ഭയങ്കര ഒരു സമാധാനം, ഒരു സന്തോഷം. അങ്ങനെ ചേട്ടൻ വന്നു. ചേട്ടൻ ആ പൂജാ റൂമിലൊന്നും കയറിയിട്ട് പോലും ഇല്ല. ചേട്ടൻ പറഞ്ഞു, വേണ്ട, നമുക്കിതൊന്നും വേണ്ട. എന്നിട്ട് എല്ലാ വിഗ്രഹങ്ങളും ഫോട്ടോകളും, എന്താ പറയുക, ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും വൃത്തിയും ഭംഗിയും ഒക്കെ ഉള്ളത് പൂജാ റൂമാണ്. കാരണം ആ പൂജാ റൂമിലേക്ക് ഞാനല്ലാതെ ഒരാളും കയറത്തില്ല, കയറാൻ അത്ര ഇതാ. അന്നേരം അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു, എടുത്ത് പുള്ളിക്കാരൻ തന്നെ തൊടാത്ത വ്യക്തി എടുത്ത് കൊണ്ട് പുഴയിൽ കൊണ്ട് കളിയൊക്കെ ചെയ്തു. പിന്നെ ജോലിക്കാരുടെ കയ്യിലെല്ലാം കൊടുത്തുവിട്ട് ഇത് കൊണ്ട് കളി അങ്ങനെയൊക്കെ ചെയ്ത്, അതേപോലെ വീട്ടിൽ കടയിലും ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ നിർബന്ധത്തിന് അതൊക്കെ വെച്ചത്, ചേട്ടാ നമുക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞ് അതുമൊക്കെ എടുത്ത് കളയുവാൻ ഇടവന്നു. അല്ല, പല കച്ചവടക്കാരും ചോദിച്ചു, മാധവ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അല്ല, മാധവൻ പറഞ്ഞു, ഇല്ല, യേശു കർത്താവ് മാത്രമേ ഉള്ളൂ ജീവനുള്ള ദൈവം എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അന്ന് വരെയും ഒരു ദൈവത്തിന് വിശ്വാസം ഇല്ലായിരുന്നെങ്കിലും, അതെ, അന്ന് അവിടെ നമ്മൾ രണ്ടിലും ഒരു സമാധാനം, ഒരു വ്യത്യാസം അല്ലേ, ഒരു ഐക്യത, ഒരു ഐക്യതയും ഒരു സമാധാനം വന്നപ്പം ചേട്ടൻ പറഞ്ഞു, ശോ, ഞങ്ങൾ കർത്താവിനെ അറിയാൻ വൈകിപ്പോയല്ലോ. അതിലും ഇവരെ എനിക്ക് വന്ന് കർത്താവിനെ അറിയാൻ വൈകിപ്പോയല്ലോ ദൈവമേ എന്നുള്ളൊരു വളരെ ഭയങ്കര ഒരു വേദന ഉണ്ടായി. എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി തൻ്റെ ജീവിതത്തിന് വലിയൊരു ഏകാന്തതയായിരുന്നല്ലോ. അപ്പം മരിച്ചു, അതെ, അമ്മ മരിച്ചു, അതെ, കൊച്ചു പ്രായത്തിൽ എത്ര വയസ്സുണ്ടായിരുന്നു? മൂന്ന് പഠിക്കുമ്പോൾ അമ്മ മരിച്ചു, അപ്പം മരിച്ചു, 10 പഠിക്കുമ്പോൾ അമ്മയും മരിച്ചു. പിന്നെ വലിയ അഘാതമായ ഒരു മുറിവേറ്റു, അതെ അല്ലേ. പിന്നെ മൂത്ത സഹോദരിയുടെ കൂടിയായിരുന്നു എൻ്റെ ജീവിതം. എന്താ വെച്ചാല് ഞാനും ആ സഹോദരിയും തമ്മിൽ 18 വ്യത്യാസം. ഹസ്ബൻഡിന്റെ അമ്മയും അപ്പം മരിച്ചപ്പോഴായിരുന്നു. അപ്പന്റെ ഹസ്ബൻഡിന്റെ അപ്പനും അമ്മയും മരിക്കുന്നത്, ഹസ്ബൻഡ് ഞാൻ കല്യാണം കഴിക്കുന്നതിന് 14 ദിവസം മുമ്പ് അമ്മ മരിച്ചു. ഓക്കെ. അപ്പൻ ഒരു വർഷം കഴിഞ്ഞ് മരിച്ചു. അപ്പം രണ്ടുപേർക്കും മാതാപിതാക്കൾ, ആ ഒരു വലിയ വിടവും ഒരു ഡീപ്പ് ഹേർട്ടും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതെ, ആ സ്ഥാനത്താണ്. അതെ, കർത്താവിന്റെ സ്നേഹം. ഞങ്ങളുടെ പ്രേക്ഷകരോട് ഇന്റെ മധ്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ദൈവവചനത്തിൽ നിങ്ങനെ നാം വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകും, ലോകം തന്ന പ്രകാരമല്ല. ലോകം തന്ന സമാധാനം ലോകം തന്നെ എടുത്തു കളയും. ഞാൻ തന്ന സമാധാനം ലോകത്തിന് തരാനോ എടുക്കാനോ കഴിയത്തില്ല. ഇവിടെ ഒരു മതത്തിനല്ല ഇവിടെ പ്രസക്തി, ഇവിടെ സമാധാനം നൽകുന്ന യേശുവിനാണ് പ്രസക്തി. രണ്ടുപേരുടെയും ജീവിതത്തിൽ, ശ്യാമലയുടെയാണ് കുഞ്ഞുനാളിലെ തൻ മാതാവും പിന്നീട് പിതാവും ഒക്കെ മരിച്ചു, ഭർത്താവിൻ്റെ ജീവിതത്തിലും അതുപോലെ. അവർക്ക് ഏറ്റവും ആവശ്യമുള്ള പ്രായത്തിലാണ് മാതാപിതാക്കൾ അവരെ വിട്ടുപോയത്. അതിൻ്റെ വലിയൊരു ഏകാന്തത, അതിൻ്റെ വലിയ മുറിവ് എങ്ങോ എവിടെയോ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ തള്ളിക്കളയുമോ? തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആ സ്വന്തം അമ്മയുടെ സ്നേഹം, അപ്പൻ്റെ സ്നേഹം, ലോകത്തിലെല്ലാവരുടെയും സ്നേഹം ഒരുപോലെ അനുഭവിക്കുന്ന ഒന്നാണ് യേശുവിൽ കൂടെ ലഭിക്കുന്ന സ്നേഹം. ആ സ്നേഹമാണ്, ആ വലിയ വിടവാണ്, ആ വലിയ ശൂന്യതയാണ് അവരുടെ ജീവിതത്തിൽ നികത്തപ്പെടാനിടയായിത്തീർന്നത്. അവരിവിടെ പറയുന്ന, ശ്യാമൾ ഇവിടെ പറയുന്ന ഒരു മതത്തിൻ്റെ കാര്യമല്ല ഒരിക്കലും. അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന യേശു, അവർക്കില്ലാതിരുന്ന സമാധാനം നൽകിക്കൊടുത്ത യേശു, ആ യേശു ജീവിതത്തിൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവനാണ് യഥാർത്ഥമായ ജീവിക്കുന്ന ഒരു ദൈവം. അന്നാണ് അവർക്കൊരു അനുഭവം ഉണ്ടായത്. അതുകൊണ്ട് അവർ യേശുവിലേക്ക് തിരിയുകയും മറ്റെല്ലാറ്റിനോടും വിട പറയുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത്. മക്കൾ
രണ്ടുപേരും ബോർഡിങ്ങിൽ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം ബിസിനസ് കാരണം ആ ഹസ്ബൻഡ് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടത് ഹസ്ബൻഡിന് 10 വർഷം ആയി ഡിവോഴ്സ് സിറോസ് ആയിരുന്നു. ഡിവോഴ്സ് സിറോസ് ഉണ്ടായി. പക്ഷെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷമുള്ള കുറേ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ലിവർ സിറോസിസ് ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ തനിക്ക് തന്നെ അലറ്റുന്ന വിഷയങ്ങളായിരുന്നു. അതെ. അപ്പം അതിൻ്റെ മധ്യത്തിലാണ് യേശു നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അതിനുശേഷം കർത്താവിനെ അറിഞ്ഞ് ഞങ്ങൾ കുടുംബമായിട്ട് സ്നാനം ചെയ്യാനും രക്ഷിക്കപ്പെട്ട് സ്നാനമേൽക്കാൻ ദൈവം കൃപ നൽകി. വളരെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എതിർപ്പുകളുടെ ഇടയിലെല്ലാം പിടിച്ചു നിൽക്കാൻ ദൈവം കൃപ നൽകി. പക്ഷെ ഹസ്ബൻഡ് യേശു കർത്താവിനെ അറിഞ്ഞതിന് ശേഷം യേശു കർത്താവ് മാത്രം മതി എന്നുള്ളൊരു വലിയ വലിയ രൂപാന്തരം. എങ്ങനെ ആ രൂപാന്തരം ഉണ്ടായെന്ന് എനിക്കറിയാം. ദൈവം തന്നെ കൊടുത്ത അല്ലേ? അല്ലെങ്കിൽ ഒരിക്കലും ഈ പ്രതികൂലങ്ങൾ നിലപിടിച്ചിരിക്കാൻ ഒക്കത്തില്ലല്ലോ. അതെ അതെ. പൗലോസ് പ്രാപിച്ച ആ ദൈവസ്നേഹം. അതെ അതെ. അതുകൊണ്ടല്ലേ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, പൗലോസിലെ ഈ ദൈവസ്നേഹത്തിനെ വേർതിരിക്കാൻ ആർക്ക് കഴിയും? അതെ. കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ മരണമോ വരെയും താൻ എല്ലാം പറഞ്ഞിരിക്കുക. ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ യാതൊരു ശക്തിക്കും ഈ ദൈവസ്നേഹത്തിനെ വേർതിരിക്കുവാൻ കഴിയില്ല. അപ്പൊ പൗലോസ് പ്രാപിച്ച അതേ ദൈവസ്നേഹമാണ് മാധവന്റെ ജീവിതത്തിലും കടന്നത്. മക്കളും പള്ളിയിൽ വരുമായിരുന്നു. സൺഡേ വന്നാൽ ആരാധനക്ക് വരുമായിരുന്നു. അവിടെ ഹോസ്റ്റലാണെങ്കിലും ഞാൻ പറയും സൺഡേ ആരാധനക്ക് പോയിട്ട് മതി എന്ന് പറഞ്ഞാൽ അവിടെ അറിയത്തില്ല അവർക്ക് ആരാധന അവിടെയൊന്നും എവിടെയാന്ന്. അവിടെ പോകുന്നവർ സാധാരണ ആലയത്തിലേക്ക് പോകുന്നാലും കുഞ്ഞുങ്ങൾക്ക് അറിയുന്ന മാതിരി യേശു കർത്താവിനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന് ബിസിനസ് കുഴപ്പമില്ലാതെ പോവുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം ചേട്ടൻ്റെ അസുഖം വർദ്ധിച്ചു. ഓക്കെ. കാരണം 9 വർഷമായിട്ട് കിടക്കും, അസുഖമില്ലാതെയായിരുന്നല്ലോ. എത്ര നാൾ കഴിഞ്ഞായിരുന്നു ഈ അസുഖം വർദ്ധിച്ചത് നിങ്ങള് രക്ഷയുടെ അനുഭവത്തിലൊക്കെ വന്നു കഴിഞ്ഞ്? രക്ഷയുടെ അനുഭവത്തിൽ വന്നതിന് ശേഷം 8 വർഷം കഴിഞ്ഞ ശേഷം. പക്ഷെ ഈ 8 വർഷത്തിലും 3 മന്ത്സ് ഹോസ്പിറ്റലായിരിക്കും. 3 മന്ത്സ് കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ 2 വീക്സ് ഉണ്ടാവും. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അസുഖം വർദ്ധിച്ചു. പക്ഷെ ചേട്ടനൊരു സമാധാനം ഉണ്ടായിരുന്നു. എൻ്റെ ദൈവം എന്നുള്ള ഒരു, കാരണം അമ്പലത്തിൽ വരാത്ത വ്യക്തി സൺഡേ ആവുമ്പോൾ രാവിലെ 7 മണിക്ക് റെഡിയായി ആരാധനയ്ക്ക് പോകാൻ റെഡിയാവും. അന്നേരം ആള് പറയാ, ഡാഡി ബൈബിളൊക്കെ തട്ടി എടുത്തോട്ടോ എന്ന് പറയാം. അന്നേരം ഡാഡി ഒരു ചിരി ചിരിക്കും. അന്നേരം സൺഡേ ആരാധനയ്ക്ക് പോകും. ഒറ്റ സൺഡേ ആരാധന മുടക്കിയില്ല ഡാഡി അവന് മരിക്കുന്നത് വരെ. അങ്ങനെ സുഖട അധികമായി, ബേബി മെമ്മോറിയലിൽ കിടക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടർമാരെല്ലാം പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വെല്ലൂർ അന്ന് ട്രീറ്റ്മെൻറ്റ്, ഇതിനിടയ്ക്ക് വെല്ലൂർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഞാനന്നേരം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വെല്ലൂരിലേക്ക് പോയി. പക്ഷേ ഈ 2 മക്കൾ, ഈ 18-ഉം 19-ഉം വയസ്സായ മക്കൾ രണ്ടുപേരും കർത്താവിനെ ഏൽപ്പിച്ച മാതിരി വീട്ടിലിട്ടിട്ട് പോയിരിക്കുക. കാരണം അങ്ങനെയാണ്, കാരണം കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ആരും കുടുംബക്കാരോ ചാർജക്കാരോ ഒന്നുമില്ല. വീട്ടിലെ ഞാൻ ദൈവത്തെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചേട്ടൻ്റെ കൂടെ പോയി. ഞാനവിടെ, മക്കളിവിടെ, മക്കൾ വീക്ക്ലി വൺസ് അവിടെ വരും ഹോസ്പിറ്റലിൽ. പക്ഷെ ബിസിനസ് ഒന്നും നോക്കാനുള്ള കഴിവ് മക്കൾക്ക് ഇല്ല. കൊച്ചുപിള്ളേരല്ലേ. കാരണം അതുമല്ല, ഹസ്ബൻഡും മക്കളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം ഇല്ലായിരുന്നു. കാരണം ഈ ടെൻഷനൊന്നും മക്കൾ അനുഭവിക്കേണ്ട. മക്കൾ പഠിച്ച് നല്ല സാഹചര്യത്തിൽ അവർ പഠിച്ചുകൊണ്ടിരുന്നത്, ഒരു നിലമ്പൂർ PV സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മക്കൾ, ഞാൻ വെല്ലുവരിൽ നിന്ന് 3 മന്ത്സ് അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഭയങ്കര കോമ സ്റ്റേജിലായിരുന്നു. അന്നേരം ഡോക്ടർമാർ അവിടെയും ദൈവം എന്തൊക്കെ അത്ഭുത പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അതിനുള്ളിലോട്ടൊന്ന് പോയി ഒരാൾക്ക് തിരിയാനും കൂടെ പറ്റില്ല, അത്രയും സ്ട്രിക്റ്റാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആദ്യം വിളിക്കുന്നത് മാധവനെയാണ്. എനിക്ക് അതിശയം, ഇതെന്ത് ദൈവം, ഇത്രയും ദൈവം ഇത്ര സ്നേഹിക്കുന്നു എന്ന് ഞാൻ ആലോചിച്ച് പോയി. ആ തീച്ചൂടയുടെ നടുവിലും ദൈവകരം കണ്ടു. കണ്ടു, അതെ. കാരണം ദൈവകരം കണ്ടു. എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കാർഡ് വേണം. പക്ഷെ ഒരു വ്യക്തികൾ എന്താ പറയുക, ദാനിയൽ എന്നെ തീച്ചുളയിൽ ഇട്ടപ്പോഴും 3 വ്യക്തികൾക്ക് പകരം 4 വ്യക്തികളെ കാണുന്ന മാതിരി എനിക്ക് അതിശയം. ഈ ഇങ്ങനെ ഓരോ ഇതിലും പാസ് ചെയ്യണമെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡ് പോലെ ഒരു കാർഡ് വേണം. പക്ഷെ ഞാൻ ഒരു കാർഡ് എന്നെ കാണും, ഒരു വ്യക്തികൾ എന്നെ ഇവിടെ ചോദിക്കത്തോലുമില്ല. അങ്ങനെയാണ് ഞാൻ ആ ഹോസ്പിറ്റലിനകത്ത് പോയതെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും മേലായി. ചേട്ടൻ കോമ സ്റ്റേജ്. ഞാൻ ഈ എന്താ പറയുക, കേരളത്തിൻ്റെ വെളിയിൽ ഇറങ്ങാത്തൊരു വ്യക്തി,
വീട്ടിൽ വെളിയിലിറങ്ങാത്തൊരു വ്യക്തി, ഭാഷ മാത്രം അറിയും തമിഴ്. കാരണം എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഇത് തമിഴ്നാട്ടിലോട്ടായതുകൊണ്ട് ആ ഭാഷ മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചേട്ടനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, മാധവനും ശ്യാമളയും ഈ ഹോസ്പിറ്റലിൽ താമസിക്കേണ്ട, നീ ഒരു നിങ്ങളൊരു വീടെടുക്കുകയെന്ന് പറഞ്ഞു. വീടെടുക്കാൻ പറഞ്ഞത് കാരണം ഹോസ്പിറ്റലിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുക അടുത്ത ആ ട്രീറ്റ്മെൻറ്റ് ചിലവുകളോ ഒന്നും. കാരണം ഡെയിലി 3000 ഇഞ്ചക്ഷനാണ് ചെയ്യേണ്ടത്. പിന്നെ രണ്ട് പേഷ്യൻ്റ് കിടക്കുന്ന റൂമിന് 450 കൊടുക്കണം. അങ്ങനെ പല ട്രീറ്റ്മെൻറ്റും. അന്നേരം ഡോക്ടർ പറഞ്ഞപ്പം ഞങ്ങൾ ഒരു വീടെടുത്തു, അവിടെ താമസം ആക്കി, ഡെയിലി ഡോക്ടറെ അടുത്ത് വന്ന് കാണിച്ചു. അങ്ങനെ 3 മന്ത്സ് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് പട്ടണത്തിലേക്ക് തിരിച്ചു വന്നു. കാരണം ചേട്ടന് മടുത്തു, അല്ല മടുത്തു എന്നല്ല, ചേട്ടന് മനസ്സിലായി ഇനി ഞാൻ അധികകാലം ജീവിച്ചിരിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ വന്നു. അതും ഒരു വലിയ പ്രവൃത്തി. ഒരാഴ്ച ചേട്ടൻ എണീറ്റ് നടന്നു. ആ എണീറ്റ് നടന്ന സമയത്ത് ചേട്ടൻ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട് കൊടുത്ത്, കടങ്ങളൊക്കെ, കാരണം ബിസിനസ്സിൽ കുറച്ച് പ്രോബ്ലംസ് വന്നു, കടങ്ങളൊക്കെ വീട്ടി എനിക്ക് നല്ല ഭംഗിയുള്ളൊരു വീടും എടുത്ത് തന്ന് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ചേട്ടൻ ഒരു ദിവസം കിടന്നുറങ്ങി. അടുത്ത ദിവസം ഞാനും ചേട്ടനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. സെവൻ ഡേയ്സ് ആയപ്പോൾ ഹസ്ബൻഡ് ഒറ്റൊരു വാക്ക് ചോദിച്ചുള്ളൂ, സാറ്റർഡേ ഞാൻ ഇന്ന് രാത്രി മരിക്കൂ, നീ എൻ്റെ കൂടെ വരുന്നോ? എനിക്ക് നിന്നെ മുട്ട് മാത്രം പോകാനാണ് വിഷമം എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചു. ഏത് സമയം ചിരിയാന്ന് എനിക്ക് ഇപ്പോൾ, ഏത് സമയം ചിരിച്ച മുഖം മാത്രമേ. അവർ ഡോക്ടർമാർ നേഴ്സുമാർ പറയും, ശ്യാമളെ കണ്ട് പഠിക്കണേ, ശ്യാമളെ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. ഒരു അതിൽ ചേട്ടൻ മരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയ സമയത്ത് കാരണം റിലേഷൻസിൻ്റെ ഭയങ്കര പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ പോവാനെന്നുള്ള ഉറപ്പ് തനിക്ക് അതെ ഉണ്ടായി. ശ്യാമളോട് പോവാന്ന് യാത്രയും പറഞ്ഞു അല്ലേ. അങ്ങനെ പീസ്ഫുൾ ആയിട്ട് അതെ താൻ ഈ ലോകത്തിൽ നിന്ന് കിടന്നിരിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എത്ര ഭാഗ്യകരമായ ഒരു അന്തം. 10 വർഷം താൻ ലിവർ സിറോസിസ് ആയിട്ട് ഭാരപ്പെട്ട വ്യക്തിയാണ്. ആ സമയത്ത് താൻ ഈ ലോകം വിട്ടു പോയിരുന്നെങ്കിൽ, ബൈബിൾ വ്യക്തമായി ഇങ്ങനെ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. തൻ്റെ പേരൊരിക്കലും ജീവപുസ്തകത്തിലില്ലായിരുന്നു. തനിക്ക് ഒരു ദൈവത്തിലും വിശ്വാസമില്ല. താൻ ഒരു ദൈവത്തെയും ആരാധിച്ചില്ല, ഒന്നും ചെയ്തില്ല. നിശ്ചയമായും എന്നേക്കുമായുള്ള തീ കടലിൽ താൻ പോയി അവസാനിക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം, ചില നാളുകൾക്ക് മുമ്പ് യേശുവിനെ കണ്ടുമുട്ടുവാനും തൻ്റെ ജീവിതം രൂപാന്തരപ്പെടുവാനും താൻ യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുവാനും സന്തോഷത്തോടെ സമാധാനത്തോടെ ആ ദൈവീക ഭവനത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ മനോഹര രാജ്യത്ത് ഒരിക്കലും പിരിയാതെ കോടി കോടി യുഗങ്ങൾ ശ്യാമളയുമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന സ്ഥലത്താ പുള്ളി പോയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് ലോകത്തിൽ അനേകം ജനിക്കുന്നു മരിക്കുന്നു, അവരെങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ശ്യാമളയ്ക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, എൻ്റെ ചേട്ടൻ പോയിരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. എന്നാ ബൈബിൾ പോലെ വേറെ ഒരു പുസ്തകവും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നില്ല. മരിച്ചു കഴിഞ്ഞ് എവിടേക്ക് പോകുന്നു, മരിച്ച ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, അവരെവിടെ വസിക്കുന്നു, ആരാണ് സ്വർഗത്തിൽ പോകുന്നത്, ആരാണ് നരകത്തിൽ പോകുന്നത്, ഇന്ന് ഊഹാപോഹമോ? അനേരോട് ചോദിച്ചാൽ പറയും എവിടെ പോ, കൈമലത്ത് കാണിക്കും, ആർക്കറിയാം. എന്നാൽ വളരെ വ്യക്തമായിട്ട് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലും തൻ്റെ കാര്യങ്ങളെല്ലാം താൻ ക്രമപ്പെടുത്തി, മനോഹരമായ ഭവനം നൽകി വാങ്ങിച്ചു കൊടുത്തു, ഇതിനെല്ലാം ദൈവം അവസരം കൊടുത്തു, താൻ വിട പറഞ്ഞ് സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേർന്നു. നിങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഇതുവരെയും നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ, നിശ്ചയമായും ബൈബിൾ പറയുന്നത് തീപ്പൊയ്യിൽ തള്ളിയിടുമെന്ന്. എങ്ങനെയാണ് ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതുന്നത്? വീണ്ടും ജനിക്കുന്ന സമയത്ത്. മാതാപിതാക്കൾ രക്തത്തിൽ നിങ്ങൾ ജനിച്ചപ്പോൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പേര് എഴുതി, സ്വർഗം നിങ്ങളെ അറിയുന്നില്ല. എന്നാൽ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ ജനിക്കുമ്പോഴാണ് സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതുന്നത്. എങ്ങനെ ജനിക്കും? വേറെ ഒന്നും ചെയ്യണ്ട. റോമാലേഖനം 10-ാം അധ്യായം ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ഹൃദയം കൊണ്ട് യേശു കർത്താവെന്ന്
താൻ നമുക്ക് വേണ്ടി മരിച്ചു, യാഗമായി തീർന്നു, നമ്മുടെ പാപത്തിന് പരിഹാരം യേശുവാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എങ്കിൽ അത് വാവുണ്ട് ഏറ്റുപറയുന്ന മാത്രയിൽ നിങ്ങൾ വീണ്ടും ജനിക്കുന്നു. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു. ആ എഴുതുന്ന വ്യക്തി പ്രിയ മാധവൻ പോയ അതേ സ്ഥാനത്ത് ആ നിത്യയുഗങ്ങൾ വസിക്കുവാൻ കടന്നു പോകും. അതിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചു. സ്വർഗം തികച്ചും യാഥാർത്ഥ്യം എന്നുള്ള ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് ഈ ബുക്ക് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇത് ചൂനാൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ലേഡി ക്രിസ്തുവിനെ കണ്ടുമുട്ടി അതിനുശേഷം തനിക്കുണ്ടായ യേശുവിനുമായി വളരെ അടുത്ത ബന്ധത്തിലായി താൻ തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ 17 പ്രാവശ്യം താൻ സ്വർഗത്തിലും 2 പ്രാവശ്യം നരകവും തൻ്റെ ആത്മശരീരം പോയി കാണുവാൻ ഇടയായി തീർന്നു. ആ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് ഹെവൻ ഈസ് സോ റിയൽ എന്നുള്ള ആ ബുക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുവാൻ, തമിഴിലേക്കും ഒക്കെ തർജ്ജമ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇന്ന് 8000-ൽ പരം കോപ്പീസ് തമിഴ് പോയി കഴിഞ്ഞു, 7000-ൽ പരം കോപ്പീസ് മലയാളം പോയി കഴിഞ്ഞു. ഇത് ഇതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ജീവിക്കുന്ന ക്രിസ്തുവിനെ കണ്ടതും നരകം കണ്ടതും സ്വർഗത്തിലൂടെ നടന്നതുമായ അത്ഭുതാവഹമായ അനുഭവങ്ങൾ ചു തോമസ് പങ്കുവയ്ക്കുന്നു. വളരെ വിലയേറിയൊരു പുസ്തകമാണ്. ഇത് വായിച്ച അനേകർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെ വിളിച്ച് വളരെ താങ്ക് ചെയ്യാനിടയായി. ആൻറ്റി അത് ആൻറ്റി മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ തമിഴിൽ ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വായിക്കാൻ ഒത്തത് എന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തെ തന്നെ ആകെ രൂപാന്തരപ്പെടുത്തി എന്ന് പറയാൻ ഇടയായി തീർന്നു. നിങ്ങൾക്കും ഇത് വായിക്കാൻ ഒരു സുവർണ അവസരമാണ്. ഞങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പുസ്തകം അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ എഴുതിയ മറ്റൊരു പുസ്തകമാണ് പോരിൻ്റെ ആയുധങ്ങളെക്കാൾ മികവുള്ളത്. ഇത് 38 വർഷങ്ങളിലുള്ള എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, അനേക രോഗികൾക്ക് സൗഖ്യം, അനേക ഭൂതങ്ങൾ വിട്ടുപോവുക, ദൈവീക പ്രവൃത്തി പല നിലകളിൽ നടന്ന അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതുപോലെ തന്നെ ഈ പുസ്തകം 1000 കഴിഞ്ഞ 1 വർഷത്തോടകം അനുഗ്രഹമായി തീർന്നു. ഇതിവിടെ ഇന്ത്യയിൽ മാത്രമല്ല, ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. ബെറ്റർ ദാൻ ദ വെപ്പൻസ് ഓഫ് വാർ എന്നാണ് ഇംഗ്ലീഷിലെ ആ ബുക്കിൻ്റെ പേര്. ഇത് ഓസ്ട്രേലിയ, കാനഡ, ഇംഗ്ലണ്ട്, അമേരിക്ക രാജ്യങ്ങളിലൊക്കെ ചൂടൊപ്പം പോലെ കഴിഞ്ഞ നാളിൽ പോവുകയുണ്ടായി. 1000 കോപ്പീസ് പോയി കഴിഞ്ഞു. അപ്പം എൻ്റെ ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന പ്രേക്ഷകർക്കും എന്നെ അവസരം ഞാൻ തരികയാണ്. നിശ്ചയമായി നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ ഈ പുസ്തകം അയച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം പലപ്പോഴും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് ശേഷം ഞങ്ങളുടെ വർക്കുകളെക്കുറിച്ച് കാണിക്കാറുണ്ട്. ഡയബറ്റീസിൻ്റെ ഇടയിലെ എയ്ഡ്സ് പേഷ്യൻസിൻ്റെ എയ്ഡ്സ് ഉള്ള കുഞ്ഞുങ്ങൾ ഉള്ള 26 കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങളുടെ ഒരു ഹോമിൽ കോലാപ്പൂരിൽ. അതുപോലെ തന്നെ ഫീഡിങ് പ്രോഗ്രാം 10,200 കുഞ്ഞുങ്ങളെ ഞങ്ങൾ മുംബൈയിലെ തെരുവുകളിൽ ഞങ്ങൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ഗോവയിൽ ഞങ്ങൾക്ക് 135 പിള്ളേരുണ്ട് എയ്ഡ്സ് വന്ന് മരിച്ചവരുടെ കുട്ടികൾ. പിന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ റെസ്ക്യൂ ചെയ്യുന്നു പല നിലകളിൽ. അപ്പോൾ ഇവിടെയെല്ലാം വർക്ക് ചെയ്യാനായിട്ട് കമ്മിറ്റഡായ ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമാണ്. നാം എല്ലാവരും കൂടെ കൂടിയാലേ ഇത് ചെയ്യാനൊക്കത്തുള്ളല്ലോ. അതുകൊണ്ട് ഇതിന് താല്പര്യമുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള കപ്പിൾസ് ആണെങ്കിൽ വളരെ നല്ലത്. അങ്ങനെയുള്ളവർ ദയവായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ ഈ പ്രേക്ഷക പ്രവൃത്തികൾ ചെയ്യാം. കർത്താവിൻ്റെ കാലായി, കർത്താവിൻ്റെ നാവായി, കർത്താവിൻ്റെ കരങ്ങളായി നമുക്കായിത്തീരാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മെയിൽ വിലാസം: ബെതസ്ത കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ചിങ്ങവനം, കോട്ടയം. ഫോൺ നമ്പർ 0481-243-0329, 6533329. Mobile number 9447578202. Email address
mariammatambi@yahoo.com. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. നന്ദിയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എന്തെന്നാൽ ഈ പ്രോഗ്രാം മനസ്സോർക്കുമ്പോൾ ഈ പ്രോഗ്രാം സ്ത്രീകൾക്ക് വേണ്ടിയാണ് എയിം ചെയ്ത് തുടങ്ങിയത് എന്ന് അനേക പുരുഷന്മാരും കുടുംബം